എല്ലാവർക്കും കെമിസ്ട്രിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ കഴിഞ്ഞ ദിവസം ഫോക്കസ് ഏരിയ ഗവൺമെൻറ് പബ്ലിഷ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് ഫോക്കസ് ഏരിയയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിനർത്ഥം ചാപ്റ്റർ മുഴുവനായിട്ട് പഠിക്കണ്ട എന്നുള്ളതല്ല, ഫോക്കസ് ഏരിയയിൽ നിന്ന് ഷുവറായിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോക്കസ് ഏരിയയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ അത്യാവശ്യം വലിയൊരു ചാപ്റ്ററാണ്, പക്ഷേ ഫോക്കസ് ഏരിയയിൽ കുറച്ചുള്ളൂ. നമുക്ക് രണ്ട് വീഡിയോ അല്ലെങ്കിൽ ഒരു വീഡിയോ കൊണ്ട് തന്നെ ചാപ്റ്റർ തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്യുക, ചാപ്റ്ററിൻ്റെ പേര് കെമിക്കൽ ഇക്വിലിബ്രിയം എന്നാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ഇതിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിവേഴ്സിബിൾ ആയിട്ടുള്ള റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിവേഴ്സിബിൾ ആയിട്ടുള്ള റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ റിവേഴ്സിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റായിട്ട് മാറുകയും പ്രൊഡക്റ്റ് തിരിച്ച് റിയാക്റ്റൻ്റിലേക്ക് ഡീകമ്പോസ് ചെയ്യാനും പറ്റുക, അത്തരം റിയാക്ഷൻസിനെയാണ് നമ്മൾ റിവേഴ്സിബിൾ എന്ന് പറയുക. എന്നാൽ ഒരു ഒരു സൈഡിലേക്ക് മാത്രം നടക്കുന്ന റിയാക്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇറിവേഴ്സിബിൾ എന്നാണ് വിളിക്കുക. ഇറിവേഴ്സിബിൾ പ്രോസസ്സ് അല്ലെങ്കിൽ ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള റിയാക്ഷൻ എന്ന് പറയാൻ പറ്റും. അപ്പോൾ റിവേഴ്സിബിൾ ആണെങ്കിൽ നമ്മൾ ഒരു സിംഗിൾ ആരോ ഉപയോഗിച്ചുകൊണ്ടാണ് സൂചിപ്പിക്കുക. അപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നത് NaOH എച്ച് സി എല്ലും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ NaCl H2O എന്ന് പറയുന്ന വാട്ടറും ഉണ്ടാവും. അപ്പോൾ അവിടെ ആസിഡും ബേസും കമ്പൈൻ ചെയ്തിട്ട് സാൾട്ടും വാട്ടറും ഉണ്ടാകുന്ന റിയാക്ഷനാണ്. അപ്പോൾ അവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സോഡിയം ഹൈഡ്രോക്സൈഡും HClഉം കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? NaClഉം കിട്ടും, H2Oയും കിട്ടും. അപ്പോൾ പക്ഷേ നമുക്ക് ഒരിക്കലും ഉപ്പ് വെള്ളത്തിലിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് കിട്ടൂല? ഹൈഡ്രോക്ലോറിക് ആസിഡ് കിട്ടൂല. അതിൻ്റെ അർത്ഥം ആ റിയാക്ഷൻ എന്താണ്? സിംഗിൾ സൈഡിൽ മാത്രമേ നടക്കുകയുള്ളൂ, എന്ത് ചെയ്യൂല? ബാക്ക്വേർഡ് നടക്കൂല. അപ്പോൾ റിയാക്റ്റിൻ്റെ പ്രൊഡക്റ്റ് ആവുന്നതിനെ നമ്മൾ ഫോർവേഡ് റിയാക്ഷൻ എന്നാണ് പറയുക. പ്രൊഡക്റ്റ് തിരിച്ച് ഡീകമ്പോസ് ചെയ്തിട്ട് എന്താണ് റിയാക്റ്റിൻ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് നമ്മൾ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്നാണ് പറയുക. അപ്പോൾ ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞ്? ഫോർവേഡ് റിയാക്ഷൻ നടക്കണം, ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കണം. അത്തരം പ്രോസസ്സുകളെ നമ്മൾ ഡബിൾ ഹെഡഡ് ആരോ എന്നാണ് പറയുക. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആരോ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? സൂചിപ്പിക്കുക. ഓക്കെ, ഇനി എന്താണ്? ഇപ്പോൾ നമ്മൾ 10-ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള ഹേബർ പ്രോസസ്സ് എന്ന് പറയും, അമോണിയയുടെ പ്രിപ്പറേഷനാണ്. നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്താൽ അമോണിയ ഉണ്ടാവും. അതേ അമോണിയ കുറച്ച് സമയം അവിടെ വെച്ച് കഴിഞ്ഞാൽ തിരിച്ചെന്തായിട്ട് മാറും? നൈട്രജനും ഹൈഡ്രജനായിട്ട് മാറും. കാരണം അതിൻ്റെ അർത്ഥം അതൊരു റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ഈ ബേസിക് കോൺസെപ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം, എന്താണ് റിവേഴ്സിബിൾ, എന്താണ് റിവേഴ്സിബിൾ. അപ്പോൾ റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് സൈഡിലേക്കും അല്ലേ, ഫോർവേഡിലേക്കും ബാക്ക്വേർഡിലേക്കും നടക്കാൻ പറ്റുന്നതിന് റിവേഴ്സിബിൾ എന്നും, എന്നാൽ സിംഗിൾ സൈഡിലേക്ക് മാത്രം നടക്കുന്നതിനെ, ഫോർവേഡിലേക്ക് മാത്രം നടക്കുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ഇറിവേഴ്സിബിൾ എന്നും പറയാൻ പറ്റും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി മറക്കല്ല, റിവേഴ്സിബിളും ഇറിവേഴ്സിബിൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇനി അപ്പോൾ എന്താണ് നമ്മളിവിടെ പഠിക്കുന്ന ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റും ഈക്വൽ ആവുന്ന ഒരു സ്റ്റേജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയും. അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് ഒരു കാര്യം പറയാൻ പറ്റും. നമ്മളൊരു ബീക്കറിൽ വെള്ളം എടുത്തു, വേറൊരു ബീക്കറിലും വെള്ളം എടുത്തു, എന്നിട്ട് ഈ രണ്ട് ബീക്കറും കൂടി നമ്മൾ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഒന്നിൽ ഇത്തിരി വെള്ളമുള്ളൂ, മറ്റതിൽ കുറേ വെള്ളമുണ്ട് വിചാരിക്കുക. നമ്മൾ രണ്ടും കൂടി കണക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കറിയാം, കൂടുതൽ വെള്ളമുള്ളതിൽ നിന്ന് എന്ത് ചെയ്യും? കുറഞ്ഞ വെള്ളമുള്ളതിലേക്ക് ഇതിങ്ങനെ മൂവ് ചെയ്യും അല്ലേ. അങ്ങനെ മൂവ് ചെയ്തിട്ട് കുറേ സമയം കഴിഞ്ഞാൽ രണ്ടിലും എന്ത് ചെയ്യും? ഈക്വലായിട്ട് മാറും അല്ലേ. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ഇക്വിലിബ്രിയം എന്ന് പറയാൻ പറ്റും. അപ്പോൾ എന്താണ് ഇക്വിലിബ്രിയം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡെഫിനിഷൻ പറയൂ, എന്താണ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ എന്താ പറയാൻ പറ്റുക? ദ സ്റ്റേജ് അറ്റ് വിച്ച് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ബിക്കം ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ എന്നാണ് പറയുക. ഇതാണ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റേജ്, ഇതൊരു പ്രത്യേക സ്റ്റേജാണ്. ഇറ്റ് ഈസ് എ സ്റ്റേജ് അറ്റ് വിച്ച് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ബിക്കം ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അതിന് വിളിക്കുന്ന പേരാണ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞു രണ്ട് ബീക്കറിൽ നമ്മൾ വെള്ളം വെച്ചതിനെ കണക്ട് ചെയ്തു. ഇവിടെ നിന്ന് കൂടുതലുള്ള ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രണ്ടിലും ഒരേ സമയം ഒരേപോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, ഇപ്പോൾ എ എന്ന് പറയുന്ന ഈ ബോട്ടിലുള്ള വെള്ളത്തിൻ്റെ പാർട്ടിക്കിൾസ് എല്ലായ്പ്പോഴും എയിൽ തന്നെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ ബിയിലുള്ള പാർട്ടിക്കിൾസ് എല്ലായ്പ്പോഴും ബിയിൽ തന്നെ ഉണ്ടായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? അതിൻ്റെ ഉള്ളിൽ നിന്നിങ്ങനെ ചേഞ്ച് നടക്കുന്നുണ്ട് അല്ലേ. ആ ചേഞ്ച് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടാവില്ല. ഇവിടുന്ന് ഇങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും മോളിക്യൂൾസ് ഇങ്ങനെ പോകുന്നുണ്ടാവും.
പക്ഷെ നമുക്ക് മുകളിൽ നോക്കുമ്പോൾ ജലനിരപ്പ് എന്തായിട്ട് തോന്നുന്നുണ്ടായിരിക്കും പറ ഒരേപോലെയാണ് തോന്നുന്നുണ്ടായിരിക്കും പക്ഷെ രണ്ടും കണക്റ്റഡ് ആയതുകൊണ്ട് മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും അത്തരം പ്രോസസ്സുകളെ അല്ലെങ്കിൽ അത്തരം ഇക്വിലിബ്രിയത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈനാമിക് ഇക്വിലിബ്രിയം എന്നാണ് പറയുന്നത് എനിക്ക് എക്സാമിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് വാട്ട് യു മീൻ ബൈ ഡൈനാമിക് ഇക്വിലിബ്രിയം അപ്പോൾ നമ്മൾ പറയേണ്ടത് എന്താണെന്നറിയാലോ ഒരു പ്രോസസ്സ് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യുന്നില്ല പക്ഷേ ഫോർവേഡ് റിയാക്ഷൻ നടക്കുന്ന അതേ റേറ്റിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയും അപ്പോൾ എങ്ങനെ നമ്മൾ ഡെഫിനിഷൻ പറയാൻ പറ്റുക വാട്ട് യു മീൻ ബൈ ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയേണ്ടത് എ പ്രോസസ്സ് വിച്ച് ഡസ് നോട്ട് സ്റ്റോപ്പ് ബട്ട് ദ ചേഞ്ച് വിൽ ടേക്സ് പ്ലേസ് ഇൻ ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഡിറക്ഷൻ അറ്റ് ദി സെയിം റേറ്റ് എന്നാണ് പറയുന്നത് മനസ്സിലാവുണ്ടല്ലോ എന്താ പറയുന്നത് എ പ്രോസസ് വിച്ച് ഡസ് നോട്ട് സ്റ്റോപ്പ് ബട്ട് ദി ചേഞ്ച് വിൽ ടേക്സ് പ്ലേസ് ഇൻ ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഡിറക്ഷൻ അറ്റ് ദി സെയിം റേറ്റ് എന്നാണ് പറയുക ഓക്കെ ആണല്ലോ അപ്പോൾ അത് എക്സാമിന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇനി നമ്മൾ പറയുന്ന നമ്മുടെ ഫോക്കസ് ഏരിയയിലെ ഫസ്റ്റ് കണ്ടന്റ് ആയിട്ട് വേറെ ഒന്ന് പറയുന്നതാണ് എന്താണ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം അതുപോലെ എന്താണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താണ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ എന്താണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇപ്പോൾ നമ്മളൊരു റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ നോക്കുക ജനറൽ ആയിട്ടൊരു റിയാക്ഷൻ നോക്കുക അതായത് എ പ്ലസ് ബി ഗീവ് സി പ്ലസ് ഡി എന്ന് പറയുന്ന റിയാക്ഷൻ നോക്കുക എ പ്ലസ് ബി ഗീവ് സി പ്ലസ് ഡി എന്ന് പറയുന്ന റിയാക്ഷൻ നോക്കുക അപ്പോൾ ആ റിയാക്ഷൻ നിങ്ങൾ ഡബിൾ ഹെഡഡ് ആയിട്ടുള്ള ആരോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് എയും ബിയും കമ്പൈൻ ചെയ്ത് സിയും ഡിയും ആവാൻ പറ്റും സിയും ഡിയും തിരിച്ച് കമ്പൈൻ ചെയ്താൽ എന്തുവാൻ പറ്റും എയും ബിയും ആയിട്ട് മാറാൻ പറ്റും എന്ന് പറയുന്ന കോൺസെപ്റ്റാണത് അതിനാണ് നമ്മൾ റിവേഴ്സിബിൾ ആയിട്ടുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്കറിയാം ഇനി രണ്ട് റിയാക്ഷൻസിന് ഒന്ന് ഫോർവേഡ് ഉണ്ട് എന്താ ഫോർവേഡ് എ പ്ലസ് ബി ഗീവ് സി പ്ലസ് ഡി എന്ന് പറയുന്ന ഫോർവേഡും ഉണ്ട് ഒരു ബാക്ക്വേഡ് ഉണ്ട് ഏതാണ് സി പ്ലസ് ഡി ഗീവ്സ് എ പ്ലസ് ബി എന്ന് പറയുന്ന ബാക്ക്വേഡ് ഉണ്ട് അതിൻ്റെ രണ്ടിൻ്റെ റേറ്റ് ഈക്വൽ ആവുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് വിളിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്യാന്നറിയാലോ ഈ പ്രൊഡക്റ്റിൻ്റെ നമ്മൾ പ്രൊഡക്റ്റ് ഇവിടെ ആരാണ് സി പ്ലസ് ഡി ആണ് അല്ലേ ആ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നറിയാലോ കോൺസെൻട്രേഷനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റാണ് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു പറയുക സിയുടെയും ഡിയുടെയും കോൺസെൻട്രേഷനെ ടേംസുകൾ മൾട്ടിപ്പിൾ ചെയ്യാം അപ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി എന്ന് മൾട്ടിപ്പിൾ ചെയ്യാം ഡിവൈഡഡ് ബൈ റിയാക്റ്റൻ്റ് ആയിട്ടുള്ള എയുടെയും ബിയുടെയും കോൺസെൻട്രേഷൻ ടേംസുകൾ മൾട്ടിപ്പിൾ ചെയ്യുക കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി എന്ന് കൊടുക്കുക അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒരു കോൺസ്റ്റൻ്റ് വാല്യൂ ആണ് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എന്ന് വിളിക്കുക എന്താ വിളിക്കുക ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് കെ സി എന്നാണ് പറയുക എന്താ പറയുക കെ സി ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് കെ സി എന്ന് പറയുക അപ്പോൾ എന്താണ് കെ സി എന്ന് പറഞ്ഞാൽ എന്താണ് കെ സി ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി എന്ന് പറയും മനസ്സിലാവുന്നുണ്ടല്ലോ എന്നാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഇക്വേഷൻ എപ്പോഴും ബാലൻസ് ചെയ്യേണ്ട ടേംസ് ഉണ്ടായിരിക്കും അല്ലേ ബാലൻസ് ചെയ്യേണ്ട ടേംസ് ഉണ്ടായിരിക്കും ഒരിക്കലും എ പ്ലസ് ബി ഗീവ് സി പ്ലസ് ഡി എന്ന് പറയുന്ന ഇക്വേഷൻ ഒരിക്കലും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ആ ബാലൻസ് ചെയ്യേണ്ട കോയിഫിഷ്യൻ്റുകൾ എന്നെ സ്മാൾ ലെറ്റർ എ കൊടുക്കുകയാണെങ്കിൽ എ പ്ലസ് ബി ബി ഗീവ് സി സി പ്ലസ് ഡി ഡി എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്മൾ ആദ്യം പരിഗണിച്ചത് അതാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ എന്തും കൂടി ചെയ്യണമെന്നറിയാലോ ഈ കോൺസെൻട്രേഷൻ ടേംസുകളുടെ പവറുകളെ അവരുടെ ബാലൻസ് ചെയ്യേണ്ട കോയിഫിഷ്യൻ്റുകളായിട്ട് എഴുതണം അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക പറയും കെ സി ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി എന്ന് പറയും അതിന് വിളിക്കുന്ന പേരാണ് കെ സി എന്ന് പറയും കെ സി എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എന്നാണ് പറയുക എന്താ പറയുക ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് കെ സി എന്ന് പറയും അപ്പോൾ ഇനി മറക്കല്ലേ നമ്മളൊരു ഇക്വേഷൻ്റെ കെ സി എങ്ങനെയാണ് എഴുതുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ നിങ്ങളെ എടുക്കാം പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ നിങ്ങൾ എടുക്കുക അവർ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതുമ്പോഴാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുക കേട്ടോ എന്നിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക അവിടെ ബാലൻസ് ചെയ്യാൻ വല്ല കോയിഫിഷ്യൻ്റ് ഉണ്ടെങ്കിൽ ആ ബാലൻസ് ചെയ്യേണ്ട കോയിഫിഷ്യൻ്റിനെ പവറാക്കി എഴുതുക ഡിവൈഡഡ് ബൈ നമ്മൾ റിയാക്റ്റൻറ്റിൻ്റെ എന്താണ് കോൺസെൻട്രേഷൻ ടേംസുകൾ എഴുതി വെക്കുക നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ എക്സ്പ്രഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയും ഏതിനെ പറയൂ കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി അങ്ങനെ എഴുതുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എന്ന് പറയും ആ എന്നാണ് എക്സ്പ്രഷനെ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയും ശരിക്കപ്പോൾ നമ്മളൊന്ന് വൈഡായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ശരിക്കും എന്തായിട്ടേ കിട്ടുക പറയൂ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനെ മൾട്ടിപ്പിൾ ചെയ്തത് അല്ലേ ഡിവൈഡഡ് ബൈ റിയാക്റ്റൻറ്റിൻ്റെ
കോൺസെൻട്രേഷനുകൾ മൾട്ടിപ്ലൈ ചെയ്തത് അവർ തമ്മിലുള്ള റേഷ്യോ അല്ലേ ആ റേഷ്യോ ആണ് ശരിക്കും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് അതിൽ തന്നെ ഒരു സ്റ്റോഷിയോമെട്രിക്കലി ബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ ആണെങ്കിൽ അവിടെ പവർ ആക്കിയിട്ട് എന്തും എഴുതിയിട്ടുണ്ടായിരിക്കും ആ ബാലൻസ് ചെയ്യേണ്ട സംഖ്യ കൂടി എഴുതിയിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണ് ആ നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ ആ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത് അതൊരിക്കലും സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയാൻ നിങ്ങളെടുത്ത് പറയില്ല അപ്പോൾ ശ്രദ്ധിക്കണം എന്താണ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ചോദിച്ചാൽ ഏതാ പറയേണ്ടത് കെ സി ഈസ് ഈക്വൽ ടു concentration of c raised to c into concentration of d raised to d divided by concentration of a raised to a into concentration of b raised to b aa expression nammal vilikkana perana law of chemical equilibrium adil kc nammal vilikkana perana equilibrium constant nu parayum ini നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എഴുതുക എന്നുള്ളതാണ് അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിൻ്റ് എക്സാമിന് ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു പോയിൻ്റ് എസ് എന്നെഴുതുന്ന പ്യുവർ സോളിഡുകളെയും എൽ എന്നെഴുതുന്ന പ്യുവർ ലിക്വിഡുകളെയും നിങ്ങൾ എന്താണ് ഈ കോൺസെൻട്രേഷൻ ടേം എഴുതുമ്പോൾ ഉൾപ്പെടുത്താൻ പാടില്ല ഒരു ഇക്വേഷനിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പാടില്ല അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇക്വേഷൻ എൻ ടു ഗ്യാസ് പ്ലസ് ത്രീ എച്ച് ടു ഗ്യാസ് ഗിവ്സ് ടു എൻ എച്ച് ത്രീ ഗ്യാസ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ അപ്പോൾ ഇവിടെ എസ്സും എല്ലും ഇല്ല സോളിഡ് ലിക്വിഡ് എല്ലാവരും ഗ്യാസ് ആണ് അല്ലേ അപ്പോൾ നമ്മൾ ഇതിൻ്റെ കെ സി എങ്ങനെ എഴുതേണ്ടത് പറയൂ കെ സി ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം പ്രൊഡക്റ്റ് എവിടെ ആരാന്ന് പറയൂ ടു എൻ എച്ച് ത്രീ ആണ് അല്ലേ അപ്പോൾ എങ്ങനെ എഴുതാ പറയൂ കോൺസെൻട്രേഷൻ ഓഫ് എൻ എച്ച് ത്രീ സ്ക്വയർ അല്ലേ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സ്ക്വയർ ബ്രാക്കറ്റ് കേട്ടോ കോൺസെൻട്രേഷൻ എന്ന് പറയുക എൻ എച്ച് ത്രീ സ്ക്വയർ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എൻ ടു ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എന്താണ് എച്ച് ടു ഹോൾ ക്യൂബ് എന്നാണ് വരിക എച്ച് ടു ക്യൂബ് എന്നാണ് വരിക അല്ലേ കാരണം എന്താണ് ത്രീ എച്ച് ടു എന്ന് വന്നുകൊണ്ട് ആ ത്രീനെ നമ്മൾ പവറാക്കി എഴുതണം ടു എൻ എച്ച് ത്രീയിലെ ടു എന്ന് പറയുന്ന റിയാ എന്താണ് കോയിഫിഷ്യൻ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് എഴുതണം എൻ എച്ച് ത്രീ സ്ക്വയർ എന്ന് എഴുതണം ഓക്കെ അപ്പോൾ കെ സി എങ്ങനെ എഴുതിയത് പറയൂ എൻ ടു പ്ലസ് ത്രീ എച്ച് ടു ഗീവ്സ് ടു എൻ എച്ച് ത്രീ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കെ സി എഴുതേണ്ടത് കെ സി ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എൻ എച്ച് ത്രീ സ്ക്വയർ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എൻ ടു ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എച്ച് ടു ക്യൂബ് എന്നാണ് എഴുതുക ഓക്കെ ഞാൻ വേറൊരു ഇക്വേഷൻ തരാം നോക്ക് നിങ്ങൾ എച്ച് ടു പ്ലസ് ഐ ടു ഗീവ്സ് ടു എച്ച് ഐ എന്ന് പറയുന്നൊരു ഇക്വേഷൻ ഏതാ ഇക്വേഷൻ എച്ച് ടു ഗ്യാസാണ് ഐ ടു ഗ്യാസാണ് ടു എച്ച് ഐ എന്ന് പറയുന്ന ഗ്യാസാണ് അപ്പോൾ എച്ച് ടു പ്ലസ് ഐ ടു ഗീവ്സ് ടു എച്ച് ഐ എങ്ങനെ നമ്മൾ എഴുതാൻ പറയൂ നമ്മൾ കെ സി എഴുതുമ്പോൾ മുകളിൽ പ്രൊഡക്റ്റാണ് എഴുതുന്നത് അപ്പോൾ ഇവിടെ എച്ച് ഐ എന്ന് റൈറ്റ് സൈഡിൽ എഴുതുന്നതാണ് പ്രൊഡക്റ്റ് കേട്ടോ ഒരു ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിൽ എഴുതുന്നതാണ് പ്രൊഡക്റ്റ് അപ്പോൾ നോക്ക് നമ്മൾ എങ്ങനെ കിട്ടാൻ പറയൂ അപ്പോൾ നമ്മൾ എഴുതേണ്ടത് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് ഐ ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് ടു ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഐ ടു എന്നാണ് പറയുക ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ കെ സി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് എഴുതേണ്ടത് എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞു എസ്സും എല്ലും ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ സാധാരണ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്കിവിടെ നോക്കാം നോക്ക് ഒരു ക്വസ്റ്റ്യനാണ് സി എ സി ഒ ത്രീ സോളിഡ് കാൽഷ്യം കാർബണേറ്റ് സോളിഡ് ഗിവ്സ് കാൽഷ്യം ഓക്സൈഡ് സോളിഡ് പ്ലസ് സി ഒ ടു ഗ്യാസ് എന്ന് കിട്ടും സി ഒ ടു ഗ്യാസ് അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ പരിഗണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ നമ്മൾ കെ സി എഴുതുന്ന സമയത്ത് കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്ന സി എ സി ഒ ത്രീ സോളിഡാണ് അതിനെ ഉൾപ്പെടുത്താൻ പാടില്ല സി എ ഒ എന്ന് പറയുന്നതും സോളിഡാണ് അതിനെ ഉൾപ്പെടുത്താൻ പാടില്ല അതിനെ അതിനൊക്കെ വാല്യൂ നമ്മൾ വൺ ആക്കിയിട്ട് എടുക്കുക യൂണിറ്റി ആയിട്ടാണ് എടുക്കുക അതിനെ ഉൾപ്പെടുത്താൻ പാടില്ല എന്നാണ് പറയുക കാരണം അവിടെ കോൺസെൻട്രേഷൻ ചേഞ്ച് നെഗ്ലിജിബിൾ ആണ് സോളിഡ് ലിക്വിഡ് ആകുമ്പോൾ എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവിടെ ആരെ മാത്രം എടുക്കാൻ പറ്റുള്ളൂ സി ഒ ടുവിനെ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളിവിടെ കെ സി എഴുതുമ്പോൾ കെ സി ഇസ് ഈക്വൽ ടു ശരിക്കും നമുക്കിത് അറിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാമെന്ന് അറിയോ എങ്ങനെ എഴുതാം കെ സി ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് സി എ ഒ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സി ഒ ടു ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് സി എ സി ഒ ത്രീ എന്നാണ് എഴുതുക പക്ഷേ ഇവിടെ സി എ ഒയും സി എ സി ഒ ത്രീയും സോളിഡ് ആയതുകൊണ്ട് അത് കട്ട് ചെയ്ത് കളയണം അത് പറ്റൂല അപ്പോൾ ഇവിടുത്തെ കെ സി എന്ന് പറഞ്ഞാൽ എന്താണ് കെ സി ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് സി ഒ ടു മാത്രമായിരിക്കും നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും അപ്പോൾ ഇനി ഒരിക്കലും മറക്കല്ല എക്സാമിന് കെ സി എഴുതാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് നമ്മൾ എന്താണ് പ്രൊഡക്റ്റിനെ മുകളിൽ എഴുതണം ഇക്വേഷൻ്റെ മുകളിൽ എഴുതണം കെ സി ഇസ് ഈക്വൽ ടു പ്രൊഡക്റ്റിനെ എഴുതണം അതിനെ ബാലൻസ് ചെയ്യേണ്ട കോയിഫിഷ്യൻറ്റിനെ പവറാക്കി എഴുതണം ഡിവൈഡഡ് ബൈ റിയാക്റ്റൻ്റ് ആ റിയാക്റ്റിനെ മൾട്ടിപ്പിൾ ചെയ്യുക രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഒന്നാണെങ്കിൽ ഒന്ന് അതേപോലെ എഴുതി വെക്കുക എന്നിട്ട് എന്ത് ചെയ്യാന്നറിയാലോ എന്താണ് നമ്മൾ റിയാക്റ്റൻ്റുകൾ മൾട്ടിപ്പിൾ ചെയ്യുക എന്നിട്ട് അതിനെ പവറാക്കിയിട്ട് എഴുതി വെക്കുകയും ചെയ്യുക അതിന് ബാലൻസ് ചെയ്യാൻ കോയിഫിഷ്യൻ്റ് ഉണ്ടെങ്കിൽ പവറാക്കി എഴുതുകയും ചെയ്യുക ഓക്കെ ആണല്ലോ അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാലോ കെ സി എഴുതേണ്ടത് എന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ കെ സി എഴുതേണ്ട ഡൗട്ട് തീർന്നല്ലോ കെ സി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ എസ് എന്നോ എൽ എന്നോ തന്നാൽ പ്യുവർ സോളിഡ് എന്നോ പ്യുവർ ലിക്വിഡ് എന്നോ തന്നാൽ അത് കെ സിയുടെ എക്സ്പ്രഷനിൽ എഴുതാൻ പാടില്ല എന്നാണ് നിയമം അപ്പോൾ അതുകൊണ്ട് അത് ഉൾപ്പെടുത്താൻ പാടില്ല ഓക്കെ ആണല്ലോ ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗേഷ്യസ് ആയിട്ടുള്ള സിസ്റ്റം ആണെങ്കിൽ
ഇപ്പോൾ നമ്മൾ പറഞ്ഞ N2 plus 3H2 gives 2NH3 കണ്ടല്ലോ, അങ്ങനത്തെ ഗേഷ്യസ് ആയിട്ടുള്ള സിസ്റ്റം ആണെങ്കിൽ അത്തരം സിസ്റ്റങ്ങളിൽ നമുക്ക് കോൺസെൻട്രേഷൻ്റെ ടേം ആണല്ലോ KC എന്ന് പറഞ്ഞത്. ആ കോൺസെൻട്രേഷന് പകരം നമുക്ക് എന്തുപയോഗിക്കാം, പ്രഷർ ഉപയോഗിക്കാം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അങ്ങനെ പ്രഷറിൻ്റെ ടേമിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളതിനെ KC എന്നല്ല വിളിക്കുക, KP എന്നാണ് പറയുക. എന്താ പറയുക, KP എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയാലോ, നമ്മൾ KP എഴുതുമ്പോൾ ജനറലായിട്ട് നമ്മൾ എങ്ങനെ എഴുതാമെന്നറിയോ. ഇപ്പോൾ നമ്മുടെ AA plus BB gives CC plus DD എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് തന്നു, അതിൽ നമ്മളോട് KP എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതാമെന്നറിയാലോ. കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു സി എന്നുള്ളതിന് പകരം പ്രഷർ ഓഫ് C raised to C into pressure of D raised to D divided by pressure of A raised to A into pressure of B raised to B എന്ന് പറയാം. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, അവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ഇടരുത്, അവിടെ മൾട്ടിപ്ലിക്കേഷൻ ബ്രാക്കറ്റാണ് ഇടേണ്ടത്. കാരണം എന്താ, സ്ക്വയർ ബ്രാക്കറ്റ് സൂചിപ്പിക്കുന്നത് കോൺസെൻട്രേഷനെയാണ്. ഇവിടെ നമ്മൾ കോൺസെൻട്രേഷന് പകരമാണ് എന്തുപയോഗിക്കുന്നത്, പ്രഷർ ഉപയോഗിക്കുന്നത്. അപ്പം മറക്കല്ലേ, KP എങ്ങനെ എഴുതുക, KP is equal to കോൺസെൻട്രേഷൻ ഓഫ് പറയൂ സോറി KP is equal to pressure of C raised to C into pressure of D raised to D divided by pressure of A raised to A into pressure of B raised to B എന്നാണ് പറയുക. ഇപ്പോൾ KC KP മനസ്സിലായിട്ടുണ്ടായിരിക്കും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, KP ആകുമ്പോൾ ഞാൻ പറഞ്ഞു പ്രഷറിൻ്റെ ടേം ആണെന്ന് പറഞ്ഞു, ഗേഷ്യസ് സിസ്റ്റം ആണെന്ന് പറഞ്ഞു. അപ്പോഴും നേരത്തെ പറഞ്ഞ റൂളുകളൊക്കെ ബാധകമാണ്, സോളിഡ് ലിക്വിഡ് ഉൾപ്പെടുത്താൻ പാടില്ല, ഗേഷ്യസിന് മാത്രമായിട്ടാണ് ഇത് ആപ്ലിക്കബിൾ ആയിട്ട് മാറുന്നുള്ളൂ. മനസ്സിലാവുണ്ടല്ലോ. അങ്ങനെയാണ് നമ്മൾ KP എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഒരു ഇക്വേഷൻ കിട്ടിയാൽ KC എങ്ങനെ എഴുതാം, KP എങ്ങനെ എഴുതാം. നമുക്ക് ഒന്നുകൂടി നോക്കാം, ഒരു ജനറൽ ഇക്വേഷൻ ആയിട്ടുള്ള സോറി ഒരു ഹേബർ പ്രോസസ്സിൻ്റെ ഇക്വേഷനാണ്, അമോണിയയുടെ പ്രിപ്പറേഷൻ ആയിട്ടുള്ള ഇക്വേഷൻ വെച്ച് നമുക്ക് ചെയ്യാം. എന്താണ് പറയൂ, N2 plus 3H2 gives 2NH3 എന്ന് പറയുന്ന ഇക്വേഷൻ തന്നു. അതിൽ N2 ഗ്യാസ് ആണ് തന്നു, N2 plus 3H2 ഗ്യാസ് ആണ് തന്നു, 2NH3 എന്ന് പറയുന്ന അമോണിയയും ഗ്യാസ് ആണ് തന്നു. നിങ്ങളോട് ഇതിൻ്റെ KC എഴുതാൻ പറഞ്ഞു, KP എഴുതാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത് പറയൂ, KC is equal to ഞാൻ നേരത്തെ പറഞ്ഞു കോൺസെൻട്രേഷൻ ഓഫ് NH3 ദി സ്ക്വയർ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് N2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2 ക്യൂബ് എന്നാണ് എഴുതുക. ഓക്കെ, നമ്മളിതിൻ്റെ KP ആണ് നമുക്ക് എഴുതണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് പറയൂ, നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റ് ഇടാൻ പറ്റില്ല, നമ്മൾ എന്ത് ചെയ്യണം പറയൂ, പ്രഷർ ഓഫ് NH3 സ്ക്വയർ ഡിവൈഡഡ് ബൈ പ്രഷർ ഓഫ് N2 PN2 എന്നാണ് എഴുതുക. അതാണ് ഈ പ്രഷർ ഓഫ് N2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PN2 ഇൻറ്റു PH2 ദി ഹോൾ ക്യൂബ്, പ്രഷർ ഓഫ് H2 ദി ഹോൾ ക്യൂബ് എന്ന് എഴുതുക. ഇങ്ങനെയാണ് നമ്മൾ KC KP എഴുതേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു ഏരിയ ആണത് എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും നിങ്ങളത് പഠിച്ചിരിക്കണം. കുറേ എക്സാമ്പിൾസ് ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ പോയിൻ്റ് മാർക്കല്ലേ, പ്യുവർ സോളിഡ് ആയിട്ടുള്ള S എന്ന് എഴുതിയതിനെയും പ്യുവർ ലിക്വിഡ് ആയിട്ടുള്ള L എന്നെഴുതിനെയും നിങ്ങൾ അതിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്നാണ്. ഓക്കെ ആണല്ലോ. ഇനിയും ഇപ്പം ഞാൻ KC എന്താന്ന് പറഞ്ഞു, KP എന്താന്ന് പറഞ്ഞു അല്ലേ. KC എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ്റെ ടേമിലുള്ള എക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ്, KP എന്ന് പറഞ്ഞാൽ പ്രഷറിൻ്റെ ടേമിലുള്ള എക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ഈ എക്വിലിബ്രിയം കോൺസ്റ്റൻ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് എക്വിലിബ്രിയത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് QC എന്നാണ് കേട്ടോ. എന്താണ് QC? QC എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ കോഷ്യൻ്റ് എന്നാണ് പറയുക. അതിലെ ക്യൂ ആണ് നമ്മൾ ഉപയോഗിക്കുക, QC എന്നാണ് പറയുക. എന്താ പറഞ്ഞു, ഇഫ് ദി എബോവ് എക്സ്പ്രഷൻ, ഏതാണ് എക്സ്പ്രഷൻ, നമ്മുടെ KC എക്സ്പ്രഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ബിഫോർ അറ്റൈനിങ് ഇക്വിലിബ്രിയം, ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പാണെങ്കിൽ, അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുന്നതിന് മുമ്പാണെങ്കിൽ, അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിയിട്ടില്ല അതിന് മുമ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരെന്താണ്, QC എന്നാണ് പറയുക. ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ QC പേരെന്തായിട്ട് മാറും, KC ആയിട്ട് മാറും. അതതിൻ്റെ അർത്ഥം അറ്റ് ഇക്വിലിബ്രിയം QC is equal to എന്താണ്, KC എന്ന് പറയാൻ പറ്റും. അപ്പോൾ QC എക്സ്പ്രഷൻ എന്താന്ന് വെച്ചാൽ KC എക്സ്പ്രഷൻ തന്നെ, എക്സ്പ്രഷനിൽ മാറ്റൊന്നുമില്ല. QC is equal to കോൺസെൻട്രേഷൻ ഓഫ് C raised to C into കോൺസെൻട്രേഷൻ ഓഫ് D raised to D divided by കോൺസെൻട്രേഷൻ ഓഫ് A raised to A into കോൺസെൻട്രേഷൻ ഓഫ് B raised to B. അതിൽ മാറ്റൊന്നുമില്ല, ചെയ്യുന്നതൊക്കെ അതേപോലെ തന്നെ, പക്ഷേ മീനിങ്ങിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇക്വിലിബ്രിയത്തിൻ്റെ മുമ്പാണെങ്കിൽ QC എന്ന് പറയും, ക്യൂ എന്ന് പറയുന്നത് കോഷ്യൻ്റ് എന്ന് പറയുന്നതിൽ ക്യൂ ആണ്. എന്നാൽ ഇക്വിലിബ്രിയത്തിന് എത്തിയതിന് ശേഷമാണെങ്കിൽ നമ്മളതിനെ എന്ത് വിളിക്കും, അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ നമ്മളതിനെ KC എന്നും പറയും. ഓക്കെ ആണല്ലോ. ഇനിയും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യമാണ്, നമ്മളുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് വാല്യൂമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ്, അത് ഫോക്കസ് ഏരിയയിൽ ഇല്ല പക്ഷെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാണ്. അതായത് KC വാല്യൂ ഹൈ ആണെങ്കിൽ, 10³ എന്ന് പറയുന്ന 1000നേക്കാൾ വലിയൊരു വാല്യൂ ആണ് KC വാല്യൂ ആൻസർ ആയിട്ട് കിട്ടുന്നതെങ്കിൽ, അതായത് നമ്മൾ ഈ കോൺസെൻട്രേഷൻ്റെ വാല്യൂസ് കൊടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ KC ഒരു ഹൈ വാല്യൂ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം റിയാക്ഷൻ അവസാനിക്കാറായിട്ടുണ്ട് എന്നാണ് അർത്ഥം.
അതൊരിക്കലും മറക്കല് റിയാക്ഷൻ അവസാനിക്കാറായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ അളവ് വളരെ കൂടുതലാണ് എന്നാണ് അർത്ഥം. മനസ്സിലാവുണ്ടല്ലോ. കാരണം എന്താണ്, റിയാക്ഷൻ അവസാനിക്കുമ്പോൾ പ്രൊഡക്റ്റിൻ്റെ അളവ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ എന്താണ് ഹയർ, അത് നിങ്ങൾ പ്രധാനമായിട്ട് എഴുതി വെക്കേണ്ട ഒരു പോയിൻ്റ് ആണ് കേട്ടോ. എന്താണ് ഹയർ വാല്യൂ ഓഫ് കെ സി ഇൻഡിക്കേറ്റ് റിയാക്ഷൻ ഈസ് നിയർ ടു കംപ്ലീഷൻ. റിയാക്ഷൻ അവസാനിക്കാറായിട്ടുണ്ട്, ദാറ്റ് മീൻസ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഈസ് വെരി ഹൈ എന്ന, അതായത് പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. എന്നാൽ കെ സിക്ക് ഒരു ചെറിയ വാല്യൂ കിട്ടി വിചാരിക്കാം, അതായത് 10⁻³ കുറഞ്ഞൊരു വാല്യൂ, 0.001 എന്ന് പറയുന്ന വാല്യൂവിനേക്കാൾ കുറഞ്ഞൊരു വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത് എന്ന് വിചാരിക്കാം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയോ, കെ സിയുടെ വാല്യൂ ചെറിയ വാല്യൂ ആണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ റിയാക്ഷൻ തുടങ്ങിയിട്ടുള്ളൂ എന്ന് അർത്ഥം. റിയാക്ഷൻ തുടങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയാലോ, റിയാക്റ്റിൻ്റെ അളവ് വളരെ കൂടുതലാണ്, പ്രൊഡക്റ്റിൻ്റെ അളവ് വളരെ കുറവാണ് എന്നർത്ഥം. അപ്പോൾ അത് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഒന്നുകൂടി പറയാം, എന്താ പറഞ്ഞു, കെ സിക്ക് ഹയർ വാല്യൂ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം റിയാക്ഷൻ അവസാനിക്കാറായിട്ടുണ്ട്. റിയാക്ഷൻ അവസാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ അളവ് കൂടുതലാണ് എന്നർത്ഥം. കെ സിക്ക് ഒരു ചെറിയ വാല്യൂ ആണുള്ളതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, റിയാക്ഷൻ തുടങ്ങിയിട്ടുള്ളൂ എന്നാണ് അർത്ഥം. റിയാക്ഷൻ തുടങ്ങിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്റ്റിൻ്റെ അളവ് വളരെ കൂടുതലാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം നമ്മൾ പറഞ്ഞു, ക്യൂ സി എന്ന് പറയുന്നത് റിയാക്ഷൻ നടക്കുമ്പോൾ നമ്മൾ കാണുന്ന വാല്യൂ ആണ് ക്യൂ സി, ഇക്വിലിബ്രിയത്തിലാകുമ്പോൾ നമ്മൾ കെ സി ആണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കെ സിയും ക്യൂ സിയും നമ്മളൊരു ഒരു പ്രോബ്ലം നമുക്ക് തന്നു, നമ്മൾക്ക് കെ സിയുടെ വാല്യൂ അവർ പറഞ്ഞു തന്നു, നമ്മൾ ക്യൂ സിയുടെ വാല്യൂ കണ്ടെത്തിയെന്ന് വിചാരിക്കുക. കാരണം കെ സിയുടെ വാല്യൂ അവർ ആൾറെഡി നമുക്ക് പറഞ്ഞു തന്നു, ക്യൂ സി കാണേണ്ട വാല്യൂസൊക്കെ നമുക്ക് തന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്യൂ സിയുടെ വാല്യൂ കണ്ടെത്തിയെന്ന് വിചാരിക്കുക. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, കെ സിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ക്യൂ സി ആണെങ്കിൽ, ശ്രദ്ധിക്കണം, കെ സിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ക്യൂ സി ആണെങ്കിൽ ആ റിയാക്ഷൻ ഫോർവേഡ് ഡയറക്ഷനിലാണ് നടക്കുക എന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. മറക്കല്ലേ, ഇഫ് കെ സി ഗ്രേറ്റർ ദാൻ ക്യൂ സി ദ റിയാക്ഷൻ വിൽ ബി ഇൻ ഫോർവേഡ് ഡിറക്ഷൻ എന്നാണ് കേട്ടോ. അത് മറക്കല്ലേ, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, അത് മറക്കല്ലേ. എന്താണ്, കെ സിയുടെ വാല്യൂ ക്യൂ സിയേക്കാൾ കൂടുതലാണെങ്കിൽ ആ റിയാക്ഷൻ ഫോർവേഡാണ് നടക്കുക. എന്നാൽ കെ സി ലെസ് ദാൻ ക്യൂ സി ആണെങ്കിൽ, കെ സിയുടെ വാല്യൂ ചെറുതാണെങ്കിൽ, ക്യൂ സിയേക്കാൾ ചെറുതാണെങ്കിൽ ആ റിയാക്ഷൻ ബാക്ക്വേർഡ് ഡയറക്ഷനിലാണ് നടക്കുക. കെ സിയും ക്യൂ സിയും ഈക്വൽ ആണെങ്കിൽ ആ റിയാക്ഷൻ എന്തിലായിരിക്കും, ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഞാൻ ഈ പറഞ്ഞ രണ്ട് പോയിന്റുകളും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. ഒന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്, കെ സിക്ക് ഹയർ വാല്യൂ ആണെങ്കിൽ, 1000നേക്കാൾ വലിയ വാല്യൂ ആണെങ്കിൽ റിയാക്ഷൻ അവസാനിക്കാറായിട്ടുണ്ടെന്നാണ് അർത്ഥം. എന്നാൽ 10⁻³ ചെറിയൊരു വാല്യൂ ആണ് കെ സി കിട്ടുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം റിയാക്ഷൻ തുടങ്ങിയിട്ടുള്ളൂ എന്നാണ്. പിന്നെ അടുത്ത പോയിന്റ് എന്താ പറഞ്ഞത്, കെ സിയും ക്യൂ സിയും കമ്പാരിസൺ വരുന്ന സമയത്ത് കെ സി ഗ്രേറ്റർ ദാൻ ക്യൂ സി ആണെങ്കിൽ റിയാക്ഷൻ നടക്കുന്നത് ഇപ്പോൾ ഫോർവേഡ് ഡയറക്ഷനിലാണെന്നാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ കെ സി ലെസ് ദാൻ ക്യൂ സി ആണെങ്കിൽ റിയാക്ഷൻ നടക്കുന്നത് ബാക്ക്വേർഡ് ഡയറക്ഷനിലാണ് എന്നാണ് സൂചിപ്പിക്കുക. കെ സിയും ക്യൂ സിയും ഈക്വൽ ആണെങ്കിൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും എന്നാണ് ഈ പോയിന്റുകൾ നിങ്ങൾ വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. ഓക്കെ ആണല്ലോ. ഇനി അപ്പോൾ നമ്മൾ കെ സി എങ്ങനെ എഴുതാ പറഞ്ഞു, കെ പി എങ്ങനെ എഴുതാന്ന് പറഞ്ഞു, കെ സി ക്യൂ സി എന്താണെന്ന് പറഞ്ഞു, കെ സിയും ക്യൂ സിയും നമ്മൾ റിലേഷൻഷിപ്പ് എന്താണെന്ന് പറഞ്ഞു. അതായത് നമ്മൾ എങ്ങനെയാണ് ഒരു റിയാക്ഷൻ്റെ എന്താണ് ഏത് ഭാഗത്തേക്കാണ് അത് മൂവ് ചെയ്യുക എന്ന് പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഈ കെ പിയും കെ സിയും തമ്മിൽ റിലേഷൻഷിപ്പ് എന്താണെന്നാണ്. അത് നിങ്ങൾ ഡിറൈവ് ചെയ്യാണ് വേണ്ടത്, അത് നിങ്ങൾ എഴുതി പഠിക്കണം കേട്ടോ. എന്താണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന് ഡിറൈവ് ചെയ്ത് നോക്കാം. നോക്ക് നിങ്ങൾ, ആദ്യം നമുക്കറിയാം ഒരു ഇക്വേഷൻ നമ്മൾ എടുക്കുകയാണ്. അതായത് നമ്മുടെ ജനറൽ ഇക്വേഷൻ ഏതാണ് പറയൂ, a + b + c + d എന്ന് പറഞ്ഞ ജനറൽ ഇക്വേഷൻ എടുത്തു. ഓക്കെ, അതിന് കെ സി നമ്മൾ ആദ്യം എഴുതി വെച്ചു. കെ സി ഇസ് ഈക്വൽ ടു പറയൂ കോൺസെൻട്രേഷൻ ഓഫ് c ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് d ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് a ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് b നമുക്ക് കിട്ടി. ഏതിൻ്റെ വാല്യൂ പറയൂ, കെ സിയുടെ വാല്യൂ നമുക്കറിയാം. ഞാൻ പ്രഷറിൻ്റെ ടേമിൽ എഴുതാണ്, കെ പി എഴുതാണ്. അപ്പോൾ ഞാൻ എങ്ങനെ എഴുതേണ്ടത് പറയൂ, pc⁻c × pd⁻d · pa⁻a · pb⁻b എന്ന് കിട്ടി. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മുടെ കെ സിയുടെ ഇക്വേഷൻ എഴുതി, കെ പിയുടെ ഇക്വേഷൻ എഴുതി അല്ലേ. നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമുക്ക് അറിയാം ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ, നമ്മൾ സ്റ്റേറ്റ് ഓഫ് മാറ്ററിൽ പഠിച്ചതാണ് PV = എന്താണ് NRT ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. PV = NRT. അപ്പോൾ ഞാനിവിടെ P = നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും, NRT/V എന്ന് എഴുതാൻ പറ്റും. PV = NRT/V. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണ്, V എന്ന് പറഞ്ഞാൽ വോളിയാണ്. അപ്പോൾ ശരിക്കും അത് V എന്ന് പറഞ്ഞാൽ വോളിയം ലിറ്ററിൽ ഉണ്ടാവുക, മോൾ പെർ ലിറ്റർ എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. മോൾ പെർ ലിറ്റർ എന്ന് പറയുമ്പോൾ അത് എന്തിനെ സൂചിപ്പിക്കുന്നു, കോൺസെൻട്രേഷനെയാണ് സൂചിപ്പിക്കുക. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇതിനെ ഷോർട്ടാക്കിയിട്ട് എങ്ങനെ എഴുതാൻ പറ്റും പറയൂ. എനിക്ക് ഇതിനെ എങ്ങനെ ഷോർട്ടാക്കി എഴുതാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ P = CRT എന്ന് എഴുതാൻ പറ്റും.
കാരണം എൻ ബൈ വി എന്ന് പറഞ്ഞാൽ സി ആണ്, സി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ആണ്, അതുകൊണ്ട് എനിക്ക് സി ആർ ടി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് സി കോൺസെൻട്രേഷൻ ആണെന്നറിയാം, ആറ് ഗ്യാസ് കോൺസ്റ്റന്റ് ആണെന്ന് പറയാം, ടി ടെമ്പറേച്ചർ ആണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ ഈ ആറും ടി ഒക്കെ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ ഇവിടെ മാറുന്നത് കോൺസെൻട്രേഷൻ മാത്രമാണ് അല്ലേ. എനിക്കൊരു കാര്യം ചെയ്തുകൂടെ, നമ്മൾ കെ പിയുടെ എക്സ്പ്രഷനിൽ പറഞ്ഞിട്ടുള്ള പി സി റേസ് ടു സി ഇൻറ്റു പി ഡി റേസ് ടു ഡി ഒക്കെ അല്ലേ, അതിൽ പി സിക്കുള്ള ഇക്വേഷൻ എനിക്ക് ഇവിടെ എഴുതാൻ പറ്റും. എന്തെന്നറിയാലോ, പി ഇസ് ഈക്വൽ ടു സി ആർ ടി ആണെങ്കിൽ പി സി ഇസ് ഈക്വൽ ടു എനിക്ക് എന്ത് എഴുതാൻ പറ്റും, സി സി ആർ ടി എന്ന് എഴുതാൻ പറ്റും. സി സി ആർ ടി അർത്ഥം എന്താണ്, കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു ആർ ടി എന്നർത്ഥം. അപ്പം എനിക്ക് പി ഡി എങ്ങനെ എഴുതാൻ പറ്റും, പറ സി ഡി ആർ ടി എന്ന് എഴുതാൻ പറ്റും. സി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ഡി ഇൻറ്റു ആർ ടി എന്ന് എഴുതാൻ പറ്റും. പി എ ഇസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും, സി എ ആർ ടി എന്ന് എഴുതാൻ പറ്റും. പി ബി ഇസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും, സി ബി ആർ ടി എന്ന് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ എഴുതിയ നാല് വാല്യൂസിനെ ഞാൻ എന്ത് ചെയ്യാണ്, കെ പിയുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് പി സി റേസ് ടു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിന് പകരം എന്ത് എഴുതാൻ പറ്റും, പറയൂ, പി സി റേസ് ടു സി എന്ന് എഴുതാൻ പറ്റും, സി സി ആർ ടി റേസ് ടു സി ഇൻറ്റു പി ഡി റേസ് ടു സിക്ക് പകരം എനിക്ക് എന്ത് എഴുതാൻ പറ്റും, പറയാം, സി ഡി ആർ ടി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയൂ, പി എ റേസ് ടു എക്ക് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും, സി എ ആർ ടി റേസ് ടു എ ഇൻറ്റു പി ബി റേസ് ടു ബിക്ക് പകരം എന്ത് എഴുതാൻ പറ്റും, സി ബി ആർ ടി റേസ് ടു ബി എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പവറുകൾ ഇങ്ങനെ വന്നുകൊണ്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ കേട്ടോ. ആദ്യം സിയുടെ ടേമുകൾ മാത്രം ഒരുമിച്ച് എഴുതുക. അപ്പോൾ എനിക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്താ കിട്ടുക, പറയൂ, കെ പി ഇസ് ഈക്വൽ ടു എനിക്ക് എന്താ കിട്ടുക, പറയൂ, സി സി റേസ് ടു സി, അതായത് ആർ ടീനൊക്കെ മാറ്റി വെക്കാണ് കേട്ടോ, സി സി റേസ് ടു സി ഇൻറ്റു സി ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ സി എ റേസ് ടു എ ഇൻറ്റു സി ബി റേസ് ടു ബി ഇൻറ്റു. ഇനി ഞാൻ ആറിൻ്റെ ടേംസ് എഴുതണം. അപ്പോൾ എന്താ കിട്ടുക, ആർ ടി റേസ് ടു സി ഇൻറ്റു ആർ ടി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ ആർ ടി റേസ് ടു എ ഇൻറ്റു ആർ ടി റേസ് ടു ബി എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഒന്ന് വായിക്കാൻ കേട്ടോ. കെ പി ഇസ് ഈക്വൽ ടു എന്താ എഴുതിയത്, സി സി റേസ് ടു സി. എന്താ സി സി റേസ് ടു ഡി ഫുൾ എന്താ പറയൂ, കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു സി ഇൻറ്റു സി ഡി റേസ് ടു ഡി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ സി എ റേസ് ടു എ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ ഇൻറ്റു സി ബി റേസ് ടു ബി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി. ശരിക്കും അത് എന്താണെന്നറിയില്ല, ആ ടേം ഉദ്ദേശിക്കുന്നത് കെ സി എ ആണ് അല്ലേ. കാരണം എന്താണെന്നറിയോ, നമ്മൾ കെ സി എഴുതുമ്പോൾ കോൺസെൻട്രേഷൻ എന്ന് ബ്രാക്കറ്റിൽ എഴുതിന് പകരം ഇവിടെ സി എന്ന് എഴുതിയെന്ന് മാത്രം. അതിൻ്റെ അർത്ഥം ആ ടേമിനെ മൊത്തമായിട്ട് നമുക്ക് കെ സി എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ കിട്ടാ, പറയൂ, കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു സി ഇൻറ്റു ആർ ടി റേസ് ടു ഡി. നമുക്ക് എന്ത് എഴുതാം, ആർ ടി റേസ് ടു സി പ്ലസ് ഡി എന്ന് എഴുതാൻ പറ്റും. കാരണം എന്താ, ടെൻ റേസ് ടു എക്സ് ഇൻറ്റു ടെൻ റേസ് ടു വൈ എന്ന് പറഞ്ഞാൽ ടെൻ റേസ് ടു എക്സ് പ്ലസ് വൈ ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ആർ ടി ഒറ്റയ്ക്ക് ഒരു ആർ ടി എടുത്തിട്ട് ഇപ്പോൾ മുകളിൽ എന്ത് എഴുതാം, സി പ്ലസ് ഡി എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഡിവൈഡഡ് ബൈ, അപ്പോൾ താഴെ എങ്ങനെ എഴുതാം, ആർ ടി റേസ് ടു എ ഇൻറ്റു ആർ ടി റേസ് ടു ബി. നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ആർ ടി റേസ് ടു എ പ്ലസ് ബി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ആർ ടി റേസ് ടു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ താഴെ കിടക്കുന്ന സംഭവത്തെ മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് ആവും. നിങ്ങൾക്കറിയാം ടെൻ റേസ് ടു എക്സ് മുകളിലോട്ട് പോകുമ്പോൾ ടെൻ റേസ് ടു മൈനസ് എക്സ് ആവും. അപ്പോൾ നമുക്ക് എന്താ ഇക്വേഷൻ കിട്ടാ, പറയൂ, കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു സി പ്ലസ് ഡി ഇൻറ്റു ആർ ടി റേസ് ടു മൈനസ് എ പ്ലസ് ബി എന്ന് കിട്ടും. ആർ ടി റേസ് ടു മൈനസ് എ പ്ലസ് ബി. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു, ഒറ്റ ആർ ടി മാത്രം എടുക്കട്ടോ. അപ്പം തന്നെ എന്ത് ചെയ്യുക, നമുക്ക് രണ്ടും പാടെ ആഡ് ചെയ്യുക. അപ്പം എന്താ കിട്ടുക, ആർ ടി റേസ് ടു സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി എന്ന് കിട്ടും. സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി. ശരിക്കും ഈ ചെറിയ സിയും ഡിയും എയും ഇതൊക്കെ അല്ല, എയും ബിയും ഒക്കെ അല്ലേ. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ബാലൻസ് ചെയ്യേണ്ട കോയിഫിഷ്യൻ്റ് അല്ലേ സി പ്ലസ് ഡി. റിയാക്റ്റൻറ്റിൻ്റെ ബാലൻസ് ചെയ്യേണ്ട കോയിഫിഷ്യൻ്റ് അല്ലേ എ പ്ലസ് ബി. അപ്പോൾ സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ശരിക്കും അവിടെ എന്താണെന്നറിയോ, നമ്പർ ഓഫ് മോൾസിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ്. നമ്മൾ തെർമോഡൈനാമിക്സിൽ പഠിച്ചില്ലേ ഡെൽറ്റ എൻ എന്ന് പറയുന്ന വാല്യൂ നമ്മൾ പഠിച്ചിരുന്നു. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താ, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്റ്റൻ്റ് അല്ലേ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ കിട്ടുക, പറയും, കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു എന്ത് കിട്ടും, ഡെൽറ്റ എൻ എന്ന് കിട്ടും. കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. ഈ ഇക്വേഷനെയാണ് നമ്മൾ പറയുന്ന റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി എന്ന് പറയുന്നത്. ഇത് ഡിറൈവ് ചെയ്യാൻ എക്സാമിന് ചോദിക്കും, അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പ്രോബ്ലംസ് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഫോക്കസ് ഏരിയയിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പഠിക്കാനുള്ള റിലേഷൻഷിപ്പാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി. എന്താ ഇക്വേഷൻ, പറയൂ, കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. ഡെൽറ്റ എൻ എങ്ങനെ നമുക്ക് കിട്ടുകയെന്ന് പറഞ്ഞ് ഒരു ഇക്വേഷൻ തന്നാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്റ്റൻ്റ് എന്നാണ് ഞാൻ തെർമോഡൈനാമിക്സ് ചെയ്യിപ്പിച്ചത്.
പഠിപ്പിച്ച പ്രോബ്ലത്തിൽ അത്രയും ഇക്വേഷൻസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കേസുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ഡെൽറ്റ എൻ സീറോ ആണെങ്കിൽ, ഡെൽറ്റ എൻ സീറോ ആവുക എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ഇപ്പം എക്സാമ്പിൾ ആയിട്ട് എച്ച് ടു ഗ്യാസ് പ്ലസ് ഐ ടു ഗ്യാസ് ഗീവ്സ് ടു എച്ച് ഐ ഗ്യാസ് പറയുന്ന ഇക്വേഷൻ ഒന്ന് വിചാരിക്കാം. ഇവിടെ ഡെൽറ്റ എൻ എങ്ങനെയാണ്? പ്രൊഡക്റ്റിന് മോളുകളുടെ എണ്ണം ടു എച്ച് ഐ എന്ന് പറയുന്നതിൽ ടു ആണ്, മൈനസ് റിയാക്ടിൻ്റെ മോളുകളുടെ എണ്ണം എത്രയും പറയൂ, എച്ച് ടുവിൻ്റെ മോളുകളുടെ എണ്ണം വൺ ആണ്, ഐ ടുവിൻ്റെ മോളുകളുടെ എണ്ണം വൺ ആണ്. അപ്പോൾ വൺ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു. അപ്പോൾ നമുക്ക് ടു മൈനസ് ടു എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ ഡെൽറ്റ എൻ ഇസ് ഈക്വൽ ടു എന്താണ്? സീറോ അല്ലേ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ കിട്ടാൻ പറയൂ, കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു സീറോ എന്ന് വരും. ആർ ടി ഒരു സംഖ്യ റേസ് ടു സീറോ എന്ന് പറഞ്ഞാൽ വൺ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് കെ പി ഇസ് ഈക്വൽ ടു കെ സി എന്നാണ് കിട്ടുക. അപ്പോൾ മറക്കല്ലേ, ഡെൽറ്റ എൻ ഇസ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്? കെ പി ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? കെ സി ആയിരിക്കും എന്നാണ്. എന്നാൽ ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ സീറോ വന്നു എന്ന് വിചാരിക്കാം, ഗ്രേറ്റർ ദാൻ സീറോ വന്നു വിചാരിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു ഇക്വേഷൻ പറയുകയാണ്, പി സി എൽ ഫൈവ് ഗീവ്സ് പി സി എൽ ത്രീ പ്ലസ് സി എൽ ടു എന്ന് പറയുന്ന ഇക്വേഷൻ പറഞ്ഞ് വിചാരിക്കാം. അപ്പം നിങ്ങൾക്കറിയാം പ്രൊഡക്റ്റിൻ്റെ മോളുകളുടെ എണ്ണം രണ്ട്, റിയാക്റ്റിൻ്റെ മോളുകളുടെ എണ്ണം ഒന്ന് അല്ലേ. അപ്പം രണ്ട് മൈനസ് ഒന്ന് ഒന്ന് എന്ന് കിട്ടും. അപ്പം സീറോനേക്കാൾ വലിയ വാല്യൂ ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു വൺ എന്ന് കിട്ടും അല്ലേ. അതിൻ്റെ അർത്ഥം കെ പി കിട്ടണമെങ്കിൽ കെ സിയോട് കൂടെ ആർ ടി മൾട്ടിപ്പിൾ ചെയ്യണം എന്നാണ് അർത്ഥം അല്ലേ. അതിൻ്റെ അർത്ഥം എന്താണ്? കെ പി ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും? കെ സി ആയിരിക്കും എന്നാണ്. ആലോചിച്ച് നോക്കും നിങ്ങൾ, കെ പി സിക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു വൺ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? കെ പി കിട്ടണമെങ്കിൽ കെ സിയോട് കൂടെ ആർ ടി മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പോൾ കെ സി ചെറുതാണ്, കെ പി വലുതാണ്. അപ്പോൾ മറക്കല്ലേ, ഈ ഡെൽറ്റ എൻ ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ കെ പി ഗ്രേറ്റർ ദാൻ കെ സി ആയിരിക്കും. മനസ്സിലാവുണ്ടല്ലോ. എന്നാൽ നേരത്തെ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഇഫ് ഡെൽറ്റ ഇൻ ലെസ് ദാൻ സീറോ ആണെങ്കിൽ കെ പി ലെസ് ദാൻ എന്തായിരിക്കും പറ, കെ സി ആയിരിക്കും എന്നാണ്. മനസ്സിലാവുണ്ടല്ലോ. നമ്മൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കെ പി ലെസ് ദാൻ കെ സി ആയിരിക്കും എന്നാണ്. അപ്പോൾ ആ മൂന്ന് കേസ് മറക്കൽ. എന്താണ് ഇഫ് ഡെൽറ്റ ഇൻ ഇസ് ഈക്വൽ ടു സീറോ, ഡെൽറ്റ ഇൻ സീറോ ആണെങ്കിൽ കെ പിയും കെ സി ഈക്വൽ ആയിരിക്കും. ഡെൽറ്റ ഇൻ ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിലോ കെ പി ഗ്രേറ്റർ ദാൻ കെ സി ആയിരിക്കും. ഡെൽറ്റ ഇൻ ലെസ് ദാൻ സീറോ ആണെങ്കിലോ കെ പി ലെസ് ദാൻ കെ സി ആയിരിക്കും എന്ന് പറയാം. ഇതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലംസ് ചോദിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, കെ പി എന്ന് പറയുന്നത് നമ്മുടെ പ്രഷറിൻ്റെ ടേമിലുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്, കെ സി എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ടേമിലുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്, ആർ എന്ന് പറയുന്നത് ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, ടി എന്ന് പറയുന്നത് എന്താണ്, ടെമ്പറേച്ചർ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് പാർട്ടിൽ വരുന്ന ഫോക്കസ് ഏരിയയിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ.